പിന്നെ മകം പുറപ്പെട്ടിട്ടുണ്ട്. അതെ, അമേരിക്കക്കാരൻ തന്നെ. പക്ഷേ വേഷം മറിയ വരുന്നത്. ഡ്രൈവറായിട്ട്, യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ, അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത്. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി. ആ, അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ. ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. സാർ, ലോറി താ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരിത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. അവന്റെ ഓടിക്കയിൽ നിന്ന് ഞാൻ നിർത്തും. ഏതെരപ്പാടിയാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ഇറങ്ങണോ വെളിയില്? ഇറങ്ങണോ വെളിയില്? പ്രശ്നമുണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്ക എന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാല് മടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നമുണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, സാറിന്റെ തടി കേടാവാതിരിക്കാൻ എന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിച്ചാലേ. ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞോളായിരുന്നു. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി. ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട. അട്ടയെ പിടിച്ച് മെത്തേ കടത്തി കാറിന്റെ പിന്നിട്ട് ശരിയാവില്ല. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ. അല്ല, അങ്ങനെ വണ്ടി എടുക്കടാ. ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്താൻ സമയമായല്ലോ തങ്കം. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതുക്കെയായിരിക്കും വരവ്. ആ ചെറുക്കൻ ഡ്രൈവറുടെ വേഷത്തിലാ വരുന്നതെന്ന് നീ ശോഭയോട് പറഞ്ഞോ? അതിനവൾ കോളേജിൽ നിന്ന് വന്നിട്ട് വേണ്ടേ? ഓ എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യനെ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ കോമക്കുറുപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു നട. അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നെന്ന് വീമ്പിളക്കുക. വേൾഡ് അവാർഡ് കുറെ പുളിക്കും. കറക്റ്റ് കറക്റ്റ്. ഈ കല്യാണം നടക്കണം. ആ കോമക്കുറുപ്പ് കുത്തുപാളം എടുക്കണം. എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ ഗുരുവായൂരപ്പാ. സ്വാഗതം സ്വാഗതം. വന്നാട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? ഐ എം എം എ ധവാൻ, പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ ഓക്കെ. ഡ്രൈവർ, എന്റെ ലഗേജ് ഒക്കെ കുഞ്ഞെടുക്കണ്ട. ആന്റി, അത് കുഞ്ഞല്ല, എന്റെ ഡ്രൈവറാണ്. അത് ഞങ്ങൾക്കറിയാം, പക്ഷെ ലഗേജ് ഒക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം. വന്നാട്ടെ, വരൂ വാ കൂട്ടാ. അവൻ പുറത്തു നിന്നാ മതി. സ്റ്റേഷനിലുള്ള ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. നീ പുറത്തുപോറി ആന്റി, അവൻ പുറത്തു പോട്ടെ. പുറത്തു ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. യാ, ഞാൻ നിക്കണോ? പോണോ? പോണം. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ഞാനൊരു കാപ്പിറ്റലിസ്റ്റ് കൺട്രിയിൽ വളർന്നു വന്നവനാണ്. മുതലാളി മാളികയിലും തൊഴിലാളി മുറ്റത്തും. ഞങ്ങളും താമസിയാതെ അങ്ങനെ ആക്കും. മുതലാളി അകത്തും തൊഴിലാളി പുറത്തും.
നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്. വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ? കോളേജിൽ എന്റെ മണ്ണ് വെട്ടലാണോ ജോലി? ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും. ആര് കണ്ടാൽ നിന്റെ നായരും ഓടി. വേഗം പോയി കുളിച്ചു വൃത്തിയാവ്. ഹായ് ബേബി. മൈ നെയിം ഈസ് ധവാൻ, എം എ ധവാൻ ഫ്രം സ്റ്റേറ്റ്സ്. നമസ്കാര്. How do you do? Fine, thank you. എന്തോന്നാ ഇത്? എന്തോന്നാ ഇത്? അമേരിക്ക എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാൻ. ഒരുത്തി അണ്ടർവെയർ ഇട്ടോണ്ട് മുമ്പ് വന്നിരിക്കും, നീയെ കൂടെ വായും പഴം നോയിക്കൊണ്ടിരിക്കുന്നു, കേറി പോടിയാത്ത. അങ്കിൾ, ഇത് അണ്ടർവെയർ അല്ല, ഹാഫ് പാൻസ് ആണ്. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്, അതിന്റെ മേളിലായി മുണ്ടുടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ ഒരെണ്ണം ഞാൻ തരാം. പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ച ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അങ്കിൾ ഒരു പഴഞ്ചനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിവേ, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിയെ. ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്റെ എന്റെ സ്റ്റൈല് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലായി. നിന്റെ സ്റ്റൈല് അവക്കറിയാം, ഡ്രൈവിംഗ് അല്ലേ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ട. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിനെ മരണവുമായി ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ദാമോദരനെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ്. കഷ്ടം, അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ. എന്താ ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ മാറി? എന്താ ഇത് കരയായിരിക്കും? എന്താ അനിയന്റെ പേര്? അത് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനെഴുതണം? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ? എനിക്ക് അവന്റെ പേരിലിപ്പോ ഗുരുവായൂരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കാന, അതിനു വേണ്ടിയാ. ശിവൻ. പേര് ശിവൻ. വക്കീൽ, ഒരു കാര്യം ചെയ്യൂ, ഞാൻ കുറച്ച് രൂപ തരാം. തരാം, അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ. പിന്നെ വക്കീല് പുതിയൊരു വർത്തമാനം പറഞ്ഞോ, നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ അമേരിക്കയിൽ ചെറുക്ക വന്നിരിക്കുന്നു. സായിപ്പ്, ഇവിടുത്തെ ഇവിടുത്തെ ഒരു പന്ന പരട്ട സായിപ്പ്. എങ്കിൽ കുഴപ്പമില്ല, അവനെ ഞാൻ തട്ടിക്കൊള്ളാം. കൊല്ലോ? കൊല്ലുകയൊന്നുമില്ല, അവനെ കെണി വെച്ച് പിടിച്ച് സാറിന്റെ കാലി കൊണ്ടിട്ടുതരാം. അപ്പൊ എനിക്ക് സന്തോഷമായിട്ട്. കൊറേ നേരമായല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്, നീ ഇവിടെ എന്തോടുക്കുക? ഒത്തിരി ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ. തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റാ. ആ, അതിലും വലിയ ടെസ്റ്റാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ചെന്ന് ചായ കൊണ്ടു കൊടുക്കച്ചല്ലേ. ആ നാടൻ കളിക്ക് വന്നവനാണെങ്കിൽ അമ്മ എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് വയ്യ. നീ പത്രത്തിൽ വായിച്ചോ, മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരാണെന്നാണ് കണക്ക്. കണ്ണുപൊട്ടനും ചട്ടുകാലിനും വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാ. അവൻ കുറച്ച് നാടകം കളിക്കുന്നു വെച്ച് നിനക്കെന്താ ഛേദം? ഞാനൊരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി, എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം. എന്നാലും ഞങ്ങളെ അനുസരിക്കില്ല അല്ലടി. എനിക്ക് നീ അവനോട് കൊഞ്ചവും കൊളയൊന്നും വേണ്ട. വാ, നിന്നെ അവനൊന്ന് കാണട്ടെ. വാ വാ വരാൻ. വാ വാ വാ. ആരാ? തല്ലയെ തുറക്കപ്പെടും. ചേടാ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, എന്റെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നാ മതിയെന്ന് ആ അമേരിക്കക്കാരൻ പറഞ്ഞു കാണും. രാവിലെ ചായ മാത്രമേ ഉള്ളോ, കഴിക്കാൻ ഒന്നുമില്ലേ? എന്താ മിണ്ടത്തില്ലേ? ഓ, മിണ്ടരുന്ന് മോളിന്ന് ഉത്തരവുണ്ടായിരിക്കും. ശരി, മിണ്ടണ്ട, അടുക്കള ചെന്ന്. എന്താ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയും കിട്ടുമോ? ഏ, പുട്ടും കടലയും കിട്ടുമെന്ന്? ഓ, അത് ശരി, പൊട്ടിയല്ലേ. ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ജോലിക്കാരി എങ്ങനെ കിട്ടിയെന്ന്. മാസത്തിൽ എന്തോ, മാസത്തിലെ എന്തോ കിട്ടും ശമ്പളം.
എനിക്ക് 350 350 എനിക്ക് എന്തോ കിട്ടും. ഓ ഇത് പോക്ക. വെടി പൊട്ടിച്ച ചോദിക്കും എന്താ പോഹ പോകുന്നത്. ഏ ചെല്ലേ അല്ലേ, അധിക നേരം ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നും. പോ ചെല്ലേ. Yes, come in. അളിയാ നീ ഇവിടെ, നീ ഇതുവരെ രക്ഷപ്പെടില്ലേ, കഷ്ടം. ഇവിടെ ഒന്നും ചായ കൊടുപ്പ. എന്റെ കാര്യം പോട്ട്, നിനക്കാരായി റൂം എടുത്തെന്ന്? ആരെങ്കിലും കമഴ്ത്തിയാലോ രാവിലെ? ചുമ്മാ അല്ലടേ നീ നന്നായത്. അളിയാ ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, വെറും ഡൂക്കിരിയായി നടന്ന നീ ഈ 3-സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ റൂം എടുത്തു? ഇതെന്തൊരു അത്ഭുതം. എന്റെ ശരിക്കുള്ള അവസ്ഥ അറിഞ്ഞാൽ നീ ഹൃദയം പൊട്ടിച്ചാവും. ഞാൻ ആരാണെന്ന് അറിയൂ? കൂർപ്പ് എന്റർപ്രൈസസിന്റെ ലീഗൽ അഡ്വൈസർ. ലീഗൽ അഡ്വൈസർ? അതെങ്ങനെ, നീ എപ്പോഴാ ലീഗലായത്? ഇത് അതുപോലെയല്ല, ഇതിനകത്ത് സാധനമുണ്ട്. അപ്പൊ പഴയ ഫ്രോഡ് പരിപാടി തന്നെ. എന്റെ പൊന്നളിയ, നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കളിയ. ഇതുപടി വരട്ടെ, നോക്കാം. ഞാൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തത് മറക്കണം. രക്ഷിക്കാമടെ, ഞാൻ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കോട്ടെ. എന്ത് പദ്ധതികൾ? ഒത്തിരി ഉണ്ട്. ആദ്യം ആ കോമ ഗ്രൂപ്പിന്റെ ഭരണം. അവൻ നിന്റെ മുതലാളിയല്ലോ? ആ അവൻ തന്നെ. ആ കോമൻ ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തെല്ലാം അവന്റെ മകളുടെ പേരിലാവും, പിന്നെ പ്രശ്നമില്ല. അപ്പൊ നീ മോളെ കെട്ടു. ഛേ, അത് പറ്റത്തില്ല. നിനക്കറിയില്ലേ പണ്ട് എനിക്ക് പ്രേമബന്ധമുള്ള കാര്യം? അതിപ്പോഴും ഉണ്ടാ. അവളെ കെട്ടിയാൽ അവളുടെ സ്വത്ത്, കുറുപ്പ് ചെത്താൽ കുറുപ്പിന്റെ മകളുടെ പേരുള്ള സ്വത്ത്. അങ്ങനെ ഞാനിവിടെ ഒരു കലക്ക. കുറുപ്പിന്റെ മകളുടെ സ്വത്ത് നിനക്കെങ്ങനെ കിട്ടും? അതൊക്കെ നീ അറിയണം എന്തിനടേ? ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ അളിയ. ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് കുറിപ്പറിയാതെ അയാളുടെ മകളുടെ ഒപ്പ് ഒരു മുദ്രപത്രത്തിൽ വാങ്ങിച്ചു. ആ മുദ്രപത്രം എന്റെ കയ്യിലുള്ളത് അവർക്കറിയില്ല. അവളുടെ സ്വത്ത് മുഴുവനും ഞാൻ അതിൽ എഴുതി ചേർക്കും. പിന്നെ തന്തയും മോളും തെണ്ടി. എന്റെ ജാതകത്തിന് ആകെ യോഗം ഉണ്ടളിയാ. യോഗ മുദ്രപത്രത്തിലൂടെ വന്നില്ലേയാ? ചാവും ചാവും എന്ന് പറഞ്ഞിട്ട് ആ കിളവൻ ചാകണില്ലേ അളിയാ? എന്റെ കാര്യം അയാളെ ചാ, നീ കൂടെ ഒന്ന് പ്രാർത്ഥിക്കും. കത്ത് കിട്ടിയാ നിന്റെയൊക്കെ ടൈവണേ. ദൈവമേ എളുപ്പ ചാവണേ.